മോളെ, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. എന്താ അപ്പച്ച? നാളെ ആ ചെറിയ അച്ഛനും മകനും ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്? നിന്നെ പെണ്ണ് കാണാൻ. ഞാൻ തിരുസഭയിൽ മനസ്സമ്മതം കൊടുത്ത് വിവാഹം ചെയ്തവളാണ്. പക്ഷെ നീ ഇപ്പോൾ വിധവയാണ്. ഒരു പെണ്ണ് ഒരിക്കൽ വിധവയാകുന്നത് തന്നെ കൊടിയ ശാപമാണ്. അപ്പച്ചൻ എന്നെ രണ്ടാമതും വിധവയാക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്കിനി മറ്റൊരു വിവാഹം വേണ്ട. ഞാൻ ആകെ തോൽക്കുന്നതും തളരുന്നതും നിന്റെ മുൻപിൽ മാത്രമാണ് മോളെ. ഞാൻ അപ്പച്ചന്റെ മുന്നിൽ വരാതിരിക്കാൻ നോക്കാം. ചാമുണ്ടേശ്വരി കൊലക്കേസ്, ഗോപാലം കൊലക്കേസ്, ഗോപാലം മരിച്ചില്ല, പാച്ചിപ്പിള്ള കൊല, പാച്ചിപ്പിള്ളേ കൊലക്കേസ്, അവിടെ എനിക്ക് മിസ്റ്റർ ഇന്ദ്രപാലിൽ നിന്ന് കാണണം. ഇന്ദ്രപാലിൽ? അതെ, അഡ്വക്കേറ്റ് ഇന്ദ്രപാലനെ. അഡ്വക്കേറ്റ്? പിന്നെ ആരാണ്? മജിസ്ട്രേട്ടോ? കുട്ടി കോളേജിൽ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താ? ഒന്നല്ല, മര്യാദക്ക് എം കെ ഇന്ദ്രപാലൻ MA LLB അഡ്വക്കേറ്റ് ഉണ്ടോ ചോദിക്കണം. അത്ത കേസെന്താണ്? ബന്ധം ഉണ്ടാക്കലോ അതല്ല ബന്ധം ഒഴിപ്പിക്കലോ, അതായത് മാരേജോ ഡൈവോഴ്സോ? ആദ്യത്തേതാ. എന്താ പയ്യൻ തള്ളി പുറത്തോ? ഇല്ല. പിന്നെന്തൊരു കേസ? ആട്ടെ പയ്യ സ്ഥലത്തുണ്ടോ? ഉണ്ടോ എന്നറിയാൻ വന്നതാ. അത് ശരി. അപ്പോ കാമോ സ്ഥലത്തുണ്ടോ എന്ന് പറയാൻ തന്റെ കാമുകളുടെ ബന്ധുക്കൾ അയാളെ ഫലമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും അയാളെ വിട്ടുകിട്ടണമെന്നും പറഞ്ഞ് ഒരു അന്യം കൊണ്ട് ബോധിപ്പിക്കാ. ഇതിനൊന്നും വക്കീലല്ല ആദ്യം കാണേണ്ടത്. അല്ലെങ്കിൽ ഈ പിള്ളേരുടെ വക്കീൽമാർക്ക് എന്തോന്ന് നയം അറിയ. ഈ ഇന്ദ്രപാലൻ സാറിന് എങ്ങനെയാ പേരെടുത്തത്? ഇങ്ങോട്ടോ, ഈ പാച്ചിപ്പുള്ള ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ബുദ്ധിയല്ലേ. ഹലോ ഗീത. നല്ല ആളാ, ഇന്നലെ ഞാൻ കാത്തിരുന്ന് മുഷിഞ്ഞു. I'm sorry. എനിക്ക് ഇന്നലെ പ്രധാനപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു. അതിന് നിങ്ങൾക്കെന്താ? ബുദ്ധി വെച്ച് തരാൻ വേറെ ആളില്ലേ? മച്ചുള്ളേ, മച്ചുള്ളേ, നീ ഇത്തിരി വെള്ളം കൊണ്ടെടുക്ക. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എന്റെ കൂടെ വേഗം വന്നാ മതി. ആ പാവ എഴുന്നേറ്റോളും, വരുന്നേ. എന്റെ ഒരു നാക്കേ, അതിനെവിടെ വെച്ച് ആരോട് എന്ത് പറയുന്നു ഒന്നും അറിയില്ല. ഇനി ഇത് വെച്ചിട്ട് കാര്യ കൊല്ലു. എടാ മൊയ്തീനെ, ഒരു കാപ്പി എടുത്തേ. ഇന്നെന്താ പുതിയ ആളാ? പോക്കറിക്ക് എവിടെ? വീട്ടിൽ പോയിരിക്കാം. ഇന്ന് നമ്മളാ ബിസിനസ് ഇൻചാർജ്. ഒരു കാപ്പി എടുക്കടാ. നിക്ക്. കാശ്? കാശുണ്ടാ? എടാ ചെറുക്ക, ഞാനീ ചന്തയിലേ എത്ര കാലം കൊണ്ട് കച്ചവടം ചെയ്യുന്നതാണെന്ന് നിനക്കറിയാമോ? എന്നിട്ട് നീ എന്നോട് മുമ്പേ കാശ് ചോദിക്കുന്നു. ഇമ്മിണി നേരത്തിനങ്ങോട്ട് കയറ്റി ഇരുത്തിയപ്പോഴേ ചെക്കനങ്ങ് മുതലാളിയായി. ഇക്കണത്തിന് നിന്റെ നാല് കാശ് വന്നാലോടാ. അപ്പൊ നമ്മളൊരു ഹോട്ടൽ തുടങ്ങും. അന്ന് മേരി അക്കൻ ഒരു ചാപ്പാട് പ്രീ. നിന്റെ ഒരു പ്രിയും വേണ്ട. എനിക്കറിയാം പച്ചക്കറി വിറ്റ് ജീവിക്കാൻ. നിന്റെ പൂത്ത കടല പോലല്ല. മേരിയക്ക, നിങ്ങൾ അളിഞ്ഞ പച്ചക്കറിയുടെ വർത്തമാനം നമ്മളടുത്ത് പറഞ്ഞാലോ? എന്താടാ നീ പറഞ്ഞത്? എന്റെ പച്ചക്കറി അളിഞ്ഞതാണെന്നോ? നീ കണ്ടോടാ. പിന്നെ എന്റെ കടല പൂത്തതെന്ന് പറഞ്ഞതോ? നിങ്ങൾ തിന്നു നോക്കിയിട്ടുണ്ടോ? കതറുട്ടി, നമ്മൾ രണ്ടും കച്ചവടക്കാരാ, വഴക്കു വേണ്ട. അപ്പൊ മേരിയക്കന് നമ്മുടെ ചെലവിലൊരു കാപ്പി. മേരിയക്കന് കാപ്പി. ഇക്കണക്കിന് ചെറുക്കൻ ആ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാലേ നിലത്തൊന്നും ആയിരിക്കില്ല. പിന്നെ നമ്മള് സുൽത്താനല്ലേ, കാദർ സുൽത്താൻ.
എന്നോട് സംസാരിക്കാൻ പോലും വെറുപ്പാണല്ലേ. ഞാനതിൽ തെറ്റ് കാണുന്നില്ല. പുലിയുടെ കുഞ്ഞ് പൂച്ചയായിരിക്കില്ലല്ലോ. ഞാൻ അല്പം തിരക്കിലാണ്. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയട്ടെ, മാത്യൂസിന്റെ ദുഃഖങ്ങൾ നിശബ്ദമായിട്ടെങ്കിലും പങ്കിടാൻ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന് വിശ്വസിക്കൂ. സിസിലി. അതെ, എനിക്കെല്ലാം അറിയാം. മരണം വരെ തടവിന് വിധിക്കപ്പെട്ട എനിക്ക് മറ്റൊന്നും ചെയ്യാനാവില്ല. എന്റെ ദുഃഖങ്ങൾ മറ്റൊരാൾക്ക് താങ്ങാനാവുന്നതല്ല. അതും ചുമന്ന് ഞാൻ ജീവിക്കുന്നത് എന്റെ പ്രതികാരത്തിന് വേണ്ടിയാണ്. മാത്യൂസിന്റെ ദുഃഖങ്ങൾ ആരോടും പറയാം, പ്രതികാരം ചെയ്യാം, പക്ഷേ ഇതിന് രണ്ടിനും കഴിയാത്ത പാപിയാണ് ഞാൻ. ദുഃഖം ചുമന്ന് ജീവിക്കുന്നത് നിന്റെ പ്രതികാരത്തിന് വേണ്ടിയാണല്ലേ. അതേടാ, പക്ഷെ അത് ഞാൻ ചെയ്യുന്നത് നിന്റെ പെങ്ങളെ നശിപ്പിച്ചിട്ടായിരിക്കില്ല. അങ്ങനെ ചെയ്യാൻ നിന്നെ പോലെ ഞാനൊരു വിത്ത് കളയുമല്ല. വെരി ഗുഡ്, ഡയലോഗ് ഉള്ള അത് എന്റെ യോഗ്യതകളിൽ ഒന്നാണ്. എന്നാൽ നീ പറഞ്ഞത് എന്റെ യോഗ്യതയും, പക്ഷേ അത് അധിക നാൾ കൊണ്ടു നടക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് നിശ്ചയിക്കുന്നു നീയല്ല, നിന്നെ സംബന്ധിച്ചിടത്തോളം അത് നിശ്ചയിക്കുന്നത് ഞാൻ തന്നെ. മത്തായിയോട് സംസാരിക്കല്ലേ. എനിക്കെന്തുകൊണ്ട് മത്തായിയോട് സംസാരിച്ചുകൂടാ? ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും കൊല്ലുമെന്ന് പ്രതിജ്ഞയെടുത്ത് നടക്കുന്നവനാണ് അവൻ. ഞാനും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്, എനിക്കങ്ങനെ തോന്നിയില്ല. കണ്ണി കണ്ട തെമ്മാടികളോട് ശൃംഗരിക്കാൻ നടന്നിട്ട് വീപ്പ് തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശൃംഗരിച്ച് മുതലെടുക്കാനും തിരിഞ്ഞു നിന്ന് അറിയില്ലെന്ന് പറയാനും എനിക്കും കഴിയണ്ടേ? ഞാൻ അച്ചായന്റെ പെങ്ങളല്ലേ. അതിലെനിക്ക് ആപത്തെന്ന് കണ്ടാൽ ഒരു രാത്രി കൊണ്ട് ശത്രുവിനെ കുഴി തോണ്ടി മൂടാൻ എന്റെ അപ്പച്ചന് കഴിയും. ഞാൻ അലക്സാണ്ടർ മുതലാളിയുടെ മകളാണ്.